Hi friends, இதற்கான சிஸ்டர் எக்ஸ் சேனல் இன்னும் நான் பரிச்சயப்படுத்தேன் முன்னோட்டமாக അപ്പം ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ മുളച്ചെടി. ഇത് എൻ്റെ കൂട്ടുകാരൻ തന്നതാ. ഇത് ഒരു തൈയേ ഉള്ളായിരുന്നു, പിന്നെ പൊട്ടി കിളിച്ചു കയറിയതാ. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇതെൻ്റെ കൂട്ടുകാരൻ തന്നതാ. ഇത് നല്ല മനോഹരമാണ് കാണാൻ. ഞങ്ങളുടെ വീട്ടിലെ ചില ചെടിയുടെയൊക്കെ എനിക്ക് പേരറിയാം, എൻ്റെയും പേര് അറിഞ്ഞുകൂടാ. പിന്നെ കാണാൻ നല്ല മനോഹരമാണ്. ഇത് വേറെ ഒരു ടൈപ്പ് ചെടിയാണ്, ഇതും എൻ്റെ കൂട്ടുകാരൻ തന്നതാ. ഇത് നമ്മൾ വെള്ളത്തിൽ ഇടുന്ന അണക്കത്തെയാണ്, പക്ഷെ ഇത് വെള്ളത്തിൽ ഇട്ടപ്പോൾ ഒരുപാട് എഫക്റ്റ് ഒന്നും വന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ മണ്ണി എടുത്തു വെച്ചു. ഇത് എൻ്റെ കുഞ്ഞാണ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇതൊരു സൈസ് പോച്ചയാണ്. ഇതെൻ്റെ മൂത്തമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് നല്ലൊരു ചെടിയാണ്. എൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കറ്റാർവാഴയാണ്. ഇതിനെ ഒരു മല്ലി കുഴിച്ചിട്ട് അത് പൊട്ടിക്കിളിച്ച മല്ലിയിലയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ 10 മണിയാണ്. ഇതൊരു വയലറ്റ് പൂവാണ്. ഇതിന് നമ്മൾ വെള്ളം ഒഴിക്കാൻ ഇരുന്നാൽ ഇത് വാടും, ഇടയ്ക്കിടയ്ക്കേ വാടും. പക്ഷെ ഇതൊരു താമരയുടെ കണക്കിരിക്കുന്ന ഒരു ചെടിയാണ്. ഇതാണ് ഞവരയില. ഇതും വേറൊരു സൈസ് പോച്ചയാണ്. സോറി, ഇത് പോച്ച കണക്കിരിക്കുന്ന ഒരു ചെടിയാണ്. ഇതെൻ്റെ വേറൊരു സൈസാണ്. ഇതൊരു ടൈപ്പ് ഒരു ചെടിയാണ്. ഇത് ഈ മഞ്ഞപ്പൂ പിടിക്കും. ഇതാണൊരു മുള്ളുവെടി. ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ. ഇതാണ് കുരുമുളക്. ഫ്രണ്ട്സ്, ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ തന്ന എൻ്റെ വിത്തായിരുന്നു. ഞാൻ ഇത് ഇട്ടതാണ്. ഇത് ഡെയിലി ഇത് വെണ്ട പിടിക്കും. അതേ കണക്ക് ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെൻ്റെ കൂട്ടുകാരൻ തന്നൊരു മുള്ളു ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്കറിഞ്ഞുകൂടാ. ഇത് കറ്റാർവാഴയുടെ അണക്കിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ കയ്യാപ്പിലെയാണ്. ഞങ്ങൾ ഡെയിലി ഇത് വെച്ചു. ഫ്രണ്ട്സ്, ഇതെൻ്റെ റോസാപ്പൂവാണ്. ഇത് ഞങ്ങളുടെ ലിപ്സ്റ്റിക് ചെടിയാണ്. ഇത് മണി പ്ലാന്റാണ്. എൻ്റെ പണ്ടത്തെ ഒരു കാർ ചീത്തയായപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് 10 മണി വെച്ചു. ഇത് മണി പ്ലാന്റാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ചെയ്യാം. അടുത്ത വീഡിയോ നമ്മൾക്ക് പിന്നെ കാണാം. ബൈ ബൈ.